हाय फ्रेंड्स अस्सलाम वालेकुम എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എസ്എംകെ ഫാമിലി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഇന്ന് നമ്മുടെ ഒരു ഹോം ടൂർ ആണ് 1750 സ്ക്വയർ ഫീറ്റ് ഒരു വീടിൻ്റെ ഹോം ടൂർ ആണ് അപ്പം അതിൻ്റെ വ്യൂ അതിൻ്റെ വെളിയിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായി ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത് അവർ പ്രത്യേകിച്ച് കോൺട്രാക്ട് വർക്കൊന്നും കൊടുത്തിട്ടില്ല അവർ തന്നെ സ്വന്തം പ്ലാനിൽ ചെയ്ത വീടാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാം സിറ്റൗട്ടാണ് സിറ്റൗട്ട് അതിമനോഹരമായി ചെറിയൊരു സിറ്റൗട്ടാണുള്ളത് നമ്മുടെ വല്യമ്മ അവിടെ ഇരിപ്പുണ്ട് പിന്നെ അതിൻ്റെ നമ്മുടെ സീലിംഗ് ചെയ്തിരിക്കുന്നത് മനോഹരമാണ് അതിൽ ബ്ലൂ കളർ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ട് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു ഈ വീടിൻ്റെ വർക്കുകളെല്ലാം തന്നെ സിമ്പിളുമാണ് മനോഹരമാണ് പിന്നെ അടുത്ത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാം ഒരു ഒരു സിമ്പിൾ സോഫ സെറ്റാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ചെറിയൊരു ടേബിളും ഒരു ഫ്ലവർ വേസും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെയൊക്കെ ടി വി വെക്കാനുള്ള ചെറിയൊരു സ്റ്റാൻഡ് പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് ലൈറ്റ് കൊടുത്തിട്ട് ഒരു ബോട്ടിലായിട്ട് മൂന്ന് ബോട്ടിലായിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ഫ്ലോറൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതുകൊണ്ടാണ് വെട്ടിഫൈഡ് ടൈൽസാണ് അതിൽ ഹാളിലും അതുപോലെ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട് ബ്ലൂ കളർ ലൈറ്റാണ് എല്ലാ സീലിങ്ങിലും കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ എൽ ഇ ഡിയും കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ അടുത്തത് നമ്മുടെ ഹാളാണ് മെയിൻ ഹാളാണ് മെയിൻ ഹാളിൽ നമ്മൾ എൽ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതിൽ എൽ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതിൽ ഒരു ഭാഗത്ത് നമ്മൾ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ മറുഭാഗത്ത് നമ്മൾ ഒരു 6 പേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് ടേബിളാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ വാഷ് ചെയ്യാനുള്ള വാഷ് ഏരിയയാണ് അതും സിമ്പിളാണ് സിമ്പിളായിട്ടൊരു വാഷ് ബേസിനും അതുപോലെ തന്നെ അതിൽ താഴെ ചെറിയ എ സി പി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് എ സി പി മെറ്റീരിയലാണ് ചെറിയൊരു സ്റ്റോറേജ് സ്പേസുമാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് നമ്മുടെ താഴത്തെ ഫ്ലോറിൽ തന്നെ കോമൺ ബാത്റൂമാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ബെഡ്റൂമാണിത് നമ്മൾ കാണാൻ പോകുന്നത് അതിൽ മനോഹരമായി സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കട്ടിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് വളരെ യൂസ്ഫുള്ളാണ് എ സി പി മെറ്റീരിയൽ കൊണ്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം നല്ല ഏരിയ നല്ല ഏരിയയിലാണ് ചെയ്തിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഏകദേശം ഒരു 15-12 ചെയ്തിരിക്കുന്നത് സീലിംഗ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ബെഡ്റൂം മാത്രമേ സീലിംഗ് ചെയ്തിട്ടുള്ളൂ അത് നല്ല രീതിയിൽ എൽ ഇ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സി പി മെറ്റീരിയൽ കൊണ്ട് നല്ല ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണിത് അറ്റാച്ച് ബാത്റൂമും ഒരു വിധം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് മോഡേൺ രീതിയിലും ഇല്ല എങ്കിൽ തന്നെയും ഒരു മീഡിയം രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഒരു വാഷ് ബേസിന് അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഈ വീടിൻ്റെ
കിച്ചണിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരു വളരെ ഇതോടെ കാത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കിച്ചണിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കിച്ചണും വളരെ സിമ്പിളാണ്. അവിടെയും എ സി പി മെറ്റീരിയൽ കൊണ്ട് നിറയെ സ്പേസുകൾ നമുക്ക് സൈഡിലായിട്ടും മുകളിലായിട്ടും ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 4 പേർക്ക് ഇവിടെ ഇരുന്ന് അത്യാവശ്യം ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ഡൈനിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഫ്രിഡ്ജ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും താഴെ ഉപയോഗിച്ചിരിക്കുന്നത് ടൈൽസ് തന്നെയാണ്, വെട്ടിഫൈഡ് ടൈൽസ് തന്നെയാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എ സി പി മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ച് അടച്ചു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് അവിടെ ഇരുന്നോളും. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ എൻ്റെ വർക്ക് ഏരിയയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് സ്റ്റോറേജിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. ഒരുപാട് 4 സൈഡിലും മുകളിലും താഴെയുമായിട്ടാണ് സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത്. അത് നല്ല ഒരു തിങ്ക് ചെയ്താണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അടുത്ത നമ്മുടെ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയും അതുപോലെ തന്നെ ഇവിടെ ഗ്യാസ് വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വർക്ക് ഏരിയ വളരെ സിമ്പിളായിട്ട് നമുക്ക് അത്യാവശ്യം പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. മുകളിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം സ്റ്റെപ്പുകളിലെല്ലാം 2 സൈഡിലായിട്ട് LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ആദ്യമായിട്ട് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള സൂപ്പർ ഒരു ഫ്ലവർ വൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വൈറ്റ് ആൻഡ് റെഡിൽ നല്ല ഒരു ഫ്ലവർ വൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ 2 സൈഡിലും മനോഹരമായിട്ട് LED ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകളിലോട്ട് കയറി പോകുമ്പോൾ സ്റ്റെപ്പ് പോകുമ്പോൾ വീണ്ടും അവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെയും ഒരു ഫ്ലവർ വൈസ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിരിക്കുന്നത് മുകളിലോട്ട് കയറി പോകുമ്പോൾ തന്നെ ഒരു ചെറിയ എൽ ഷേപ്പ് ഹാളാണ്. ഫ്ലോറെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് വെട്ടിഫൈഡ് ടൈൽസ് ആണ്. ഇതാണ് സ്റ്റെയർ കയറി വരുമ്പോൾ ഉള്ള ഏരിയ. അവിടെ മനോഹരമായ ലൈറ്റ് കൊടുത്തിട്ട് ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു ബെഡ്റൂമാണ്. ഇതും ഒരുപാട് നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ്. ഏകദേശം 20x10 ആണ് അതിൻ്റെ സ്പേസ്. നല്ല സ്പേസ് ഉണ്ട്. നല്ലൊരു ബെഡ്റൂമാണത്. മുകളിൽ തന്നെ അവിടെയും നമ്മൾ ACP മെറ്റീരിയൽ കൊണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ACP മെറ്റീരിയലിൻ്റെ കളറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ തന്നെയും നമുക്ക് ആവശ്യമുള്ള സ്പേസും കാര്യങ്ങളും ഭംഗിയും എല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് കോമൺ ബാത്റൂം. ഫസ്റ്റ് ഫ്ലോറിൻ്റെ കോമൺ ബാത്റൂം. അത് ഒരുപാട് സ്പേസ് ഉണ്ട്. നല്ല ഒരു ചെറിയൊരു ബെഡ്റൂമിൻ്റെ സ്പേസാണ് ഈ കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത്. അത് നല്ല മനോഹരമായ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഈ വീടിൻ്റെ ബാൽക്കണിയാണ്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാൽക്കണിയാണ്. അതിലും സീലിംഗ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഒരു വ്യൂ ആണ് കിട്ടുന്നത്.